കേരളത്തിന്റെ ഐ ടി ഭൂപടത്തിൽ പുത്തൻ ചരിത്രം എഴുതാൻ അതുല്യ ഒരുങ്ങി. കൊച്ചി ഇൻഫോപാർക്കിലെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നാളെ സംരംഭകർക്കായി തുറന്നുകൊടുക്കും. 5.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് അതുല്യയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ശിലയിട്ട് 16 മാസം കൊണ്ടാണ് 7 നില കെട്ടിടമായ അതുല്യയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 5.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതി ഉള്ളതിൽ 3.5 ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഐ ടി ബ്ലോക്ക്. കഫ്റ്റേരിയ, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, ഇൻഫോ പാർക്ക്, പ്രോജക്ട് ഓഫീസ് തുടങ്ങിയവയാണ് ബാക്കി സ്ഥലത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ഇന്റീരിയർ ജോലികൾ മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത്. ഒരു നിലയിൽ 50,000 ചതുരശ്ര അടി വീതം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഐ ടി പാർക്കുകളിൽ ഒരു നിലയിൽ തന്നെ ഇത്രയധികം സ്ഥല സൗകര്യമുള്ള വേറെ കെട്ടിടമില്ല. നബാർഡിൽ നിന്നുള്ള ധനസഹായം ഉപയോഗിച്ച് രാജ്യത്ത് ഐ ടി ആവശ്യത്തിനായി പണിത ആദ്യ കെട്ടിടമെന്ന പ്രത്യേകതയും അതുല്യക്കുണ്ട്. At a total investment, it is one of the first NABARD funded buildings across the country, and at a total cost of approximately 85 crores. 85 കോടി രൂപ ചെലവിലാണ് അതുല്യ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുല്യയിലെ 50% സ്ഥലവും ഇതിനോടകം കമ്പനികൾ സ്വന്തമാക്കിയതായി സിഇഒ പറഞ്ഞു. ഏറെ അന്വേഷണങ്ങൾ കിട്ടുന്നുമുണ്ട്. പ്ലഗ് ആൻഡ് പ്ലേ സൗകര്യത്തോടെ ചതുരശ്ര അടിക്ക് 45 രൂപയാണ് അതുല്യയിൽ. അതുല്യ സംരംഭകർക്കായി തുറന്നു കൊടുക്കുന്നത് കൂടാതെ ഇൻഫോ പാർക്കിലെ 4-വരി പാതയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നാളെ നിർവഹിക്കും. ഇൻഫോ പാർക്കിൽ തുടങ്ങി സീപോർട്ട് എയർപോർട്ട് റോഡിൽ ചെന്നുയരുന്ന 4-വരി പാത രാജ്യാന്തര നിലവാരത്തിലുള്ളതാണ്. പുതിയ കെട്ടിടങ്ങളും റോഡും യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ രാജ്യാന്തര കമ്പനികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇൻഫോ പാർക്ക് അധികൃതർ.